ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കണ്ണുകളെ ബാധിക്കുന്ന ചെങ്കൺ രോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് പടരുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് സ്കൂളുകളിലൂടെയാണ് പടരുന്നത്. കുട്ടികളിൽ നിന്നും കുട്ടികളിലേക്ക് വരുന്നു, ബാധിച്ച കുട്ടികളിൽ നിന്നും അവരുടെ മാതാപിതാക്കൾക്ക് വരുന്നു. അങ്ങനെ ഇത് സമൂഹത്തിൽ ബാധിക്കുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ എത്ര സൂക്ഷിച്ചിരുന്നാലും ഇതിങ്ങനെ പടരുന്നതിന് കാരണം പലരും വിശ്വസിക്കുന്നത് രോഗം ബാധിച്ച ഒരാളുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം ബാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെയല്ല ചെങ്കണ്ണ് പടരുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ ചെറുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വരുന്ന ചെങ്കണ്ണിൻ്റെ കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് നമുക്ക് പലപ്പോഴും ഈ ചെങ്കണ്ണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് പടരുന്നതും അത് തന്നെയാണ്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ സാധാരണ കാണുന്ന ലക്ഷണം നിങ്ങൾക്ക് അറിയാമല്ലോ. ചുവപ്പ് നിറം കാണും, കണ്ണിൽ നിന്ന് വെള്ള ഒലിപ്പ് കാണും, അതോടൊപ്പം കണ്ണിൽ ഒരു മഞ്ഞ പച്ച കളറിലുള്ള പഴുപ്പ് ബാധ ഉണ്ടാകും. രാവിലെയൊക്കെ ഉണരുന്ന സമയത്ത് പഴുപ്പ് ബാധിച്ചിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് മെനക്കെടുത്തി, നമുക്ക് കഷ്ടപ്പാട്, തലവേദന, നമുക്ക് ഇറിറ്റേഷൻ, വല്ലാത്ത കണ്ണ് കഴപ്പ്, ഈ ലക്ഷണങ്ങളെല്ലാം കണ്ടുവന്ന് വരാം. സാധാരണ ഈ ബാക്ടീരിയൽ ചെങ്കണ്ണ് ബാധിച്ചു കഴിഞ്ഞിരുന്നാൽ, ഒരാളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 1 മുതൽ 3 ദിവസത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഒരു 3-4 ദിവസത്തേക്ക് കഷ്ടപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ വൈറൽ ചെങ്കണ്ണുണ്ട്. വൈറൽ ചെങ്കണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ സ്ലോലി മാത്രമേ പകരത്തുള്ളൂ. ഒരാൾക്ക് ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ ശരീരത്തിൽ ലക്ഷണം കാണിക്കാൻ ചിലപ്പോൾ 2 ദിവസം എടുക്കും, ചിലപ്പോൾ 2 ആഴ്ച വരെ സമയമെടുത്തു എന്ന് വരാം. അവർക്ക് ഒരുപക്ഷെ ഈ ബാക്ടീരിയൽ ചെങ്കണ്ണ് ബാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ലക്ഷണം കാണിക്കും. കടുത്ത തലവേദന, പനി കണ്ടുവന്ന് വരാം, കണ്ണ് വേദന, കണ്ണിന് മങ്ങൽ പോലുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതല്ലാതെ അലർജി കൊണ്ടും ചെങ്കണ്ണ് ബാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പൊടിയടിക്കുന്നു, നിങ്ങൾക്ക് കണ്ണ് ചൊറിച്ചൽ വരുന്നു, അതോടൊപ്പം ചെങ്കണ്ണ് വന്നു എന്ന് വരാം. കൂടാതെ ഇപ്പോൾ നമ്മൾ ക്ലോറിനുള്ള നീന്തൽക്കുളത്തിലൊക്കെ ഇറങ്ങുകയാണ്, ഇത് ക്ലോറിൻ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലർജിക് ചെങ്കണ്ണ് വന്നു എന്ന് വരാം. ഇങ്ങനെ പലതരത്തിൽ കാണുന്നുണ്ടെങ്കിലും ബാക്ടീരിയൽ ചെങ്കണ്ണാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ഈ രോഗം പലരും വിശ്വസിക്കുന്ന പോലെ കണ്ണിൽ കണ്ണിൽ നോക്കിയാലല്ല പടരുന്നത്. കണ്ണിലുള്ള നിന്നുള്ള ഈ നീരൊലിപ്പും പഴുപ്പും ഈ ബാക്ടീരിയ നിറഞ്ഞ സ്രവവും എല്ലാം തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിൻ്റെ കണ്ണിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പടരുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ അവരുടെ കണ്ണിൽ പോയി തൊടുന്നൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പടരുന്നതെന്ന് വിശദീകരിക്കാം. ഒരാൾക്ക് ചെങ്കണ്ണ് ബാധയുണ്ട്, അവർ കണ്ണ് കൈവച്ച് തുടയ്ക്കുന്നു അല്ലെങ്കിൽ തിരുമ്മുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവർ മേശപ്പുറത്ത് പിടിക്കുന്നു, ഇല്ലെങ്കിൽ പുസ്തകത്തിൽ പിടിക്കുന്നു, പേനയെ പിടിക്കുന്നു, വാതിൽ തുറക്കുമ്പോൾ വാതിലിൻ്റെ ഡോറിൽ പിടിക്കുന്നു, അതിനുശേഷം അങ്ങ് പോകുന്നു. തൊട്ട് പുറകെ വരുന്ന ആൾ അതേ ഡോറിൽ പിടിച്ചതിന് ശേഷം വീണ്ടും കണ്ണിൽ തൊടുകയോ മുഖത്ത് തിരുമുകയോ ഒക്കെ ചെയ്താൽ കണ്ണിന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയാണ് വളരെ കോമൺ ആയിട്ട് ചെങ്കണ്ണ് പടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്കൂളുകളിലായിട്ട് കോമൺ ആയിട്ട് പടർന്നു വരാറുണ്ട്. ഇപ്പം കുട്ടികൾ പലപ്പോഴും കണ്ണ് തൊട്ടതിന് ശേഷം അവരുടെ പുസ്തകങ്ങൾ എടുക്കുന്നു, അടുത്തുള്ള കുട്ടിയുടെ കയ്യിൽ പിടിക്കുന്നു, ഇങ്ങനെ കുട്ടികളിൽ നിന്നും കുട്ടികളിലേക്ക് പടർന്നു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, രോഗബാധ ഉള്ള ഒരാൾ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് തിരുമാതിരിക്കുക, കണ്ണിനകത്ത് കൈ കൊണ്ടുപോയി തൊടാതിരിക്കുക. കാരണം കൈകളിലൂടെ ആണ് ഇത് കോണ്ടാക്ട് വഴി മറ്റുള്ളവരിലേക്ക് വരുന്നത്. നല്ലൊരു ഗ്ലാസ് നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ കണ്ണാടി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും എല്ലാം പ്ലാസ്റ്റിക് ഗ്ലാസ് കിട്ടും, കണ്ണ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ടൈപ്പ് ഗ്ലാസ്സുകളുണ്ട്. ഈ ഗ്ലാസ് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ നീരൊലിപ്പ് മറ്റൊരാളിലേക്ക് പടരുന്നതിനേയും തടയാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തിരുമുന്നതും ഒഴിവാക്കാനായിട്ട് സാധിക്കും. നല്ലൊരു കേർച്ചീഫോ നല്ലൊരു ടവലോ വെച്ചിട്ട് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കണ്ണ് തുടയ്ക്കുക. യാതൊരു കാരണവശാലും ഈ ടവല് നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാതിരിക്കുക. നിങ്ങൾ ചെങ്കണ്ണ് ബാധയുള്ളവർ ഒരു നല്ലൊരു സാനിറ്റൈസർ കയ്യിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. കാരണം കയ്യിൽ ബാക്ടീരിയ ഉണ്ടായി മറ്റുള്ളവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൈ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയും വൈറസും എല്ലാം നശിച്ചു പോകും. ഇല്ലെങ്കിൽ കൈ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് വെള്ളത്തിൽ കഴുകിയാൽ മതി. കഴിയുന്നത്ര കണ്ണിലേക്ക് കൈ കൊണ്ട് തൊടാതിരിക്കുക. ചെങ്കണ്ണ് ബാധ മാറുന്നതുവരെ നിങ്ങൾ സമൂഹത്തിലേക്ക് പോകുന്നതും ഒഴിവാക്കുക. ഇപ്പോൾ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിലും തലയണയും പുതപ്പും എല്ലാം തന്നെ മറ്റൊരാൾ ഈ രോഗം മാറുന്നവരെ തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് ചെങ്കണ്ണ് ബാധ ഒഴിവാക്കാൻ സാധിക്കും. ഇനി ചെങ്കണ്ണ് ബാധയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൃത്യമായി നിങ്ങളുടെ ഡോക്ടർ നൽകുന്ന മരുന്നുകൾ, ഇപ്പോൾ ഹോമിയോപ്പതി മരുന്നോ അലോപ്പതി മരുന്നോ കണ്ണിലൊഴിക്കുക. ഈ പ്രശ്നം നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ധാരാളം വെള്ളം കുടിക്കുക. കണ്ണ് തിരുമ്മിയിട്ട് കണ്ണിനെ പൊട്ടുന്നവരെ അല്ലെങ്കിൽ രക്തം വരുന്നതുവരെ തിരുമ്മുകയോ പൊട്ടിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും. കഴിയുന്നത്ര രോഗം മാറുന്നവരെ കണ്ണിന് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കുക, കമ്പ്യൂട്ടർ നോക്കുക, ടി വി കാണുക, അല്ലെങ്കിൽ ഈ രോഗബാധയുള്ളപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം
കണ്ണിന് ഇറിറ്റേഷനും തലവേദന ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബാധിക്കുന്ന ചെങ്കണ്ണിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെങ്കണ്ണ് പടരുന്നതിനെ തടയാൻ സിമ്പിളായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ? എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.